ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മെ ബാധിച്ചിട്ടുള്ള കടബാധ പൂർണ്ണമായി നീങ്ങിപ്പോയി ആ ഒരു ലക്ഷ്മി ദേവി സദാ നമുക്കൊപ്പം കുടിയിരിക്കുന്നതിനും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്നതിനും സഹായകരമായ അതിശക്തിയാർന്ന ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനോടകം ഒരുപാട് പേർക്ക് അവരുടെ ജീവിതഗതിയെ തന്നെ മാറ്റിയ ഒരു കർമ്മമാണിത്. അതുകൊണ്ട് ചെറിയ ഒരു അറിവ് പോലും നഷ്ടമാകാതിരിക്കാൻ വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുർവേദ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. മൂധേവി വാസഫലമായാണ് കടവും ബാധ്യതയും രോഗ ദുരിതങ്ങളും എല്ലാം തന്നെ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നത്. ഈ കടബാധ അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഊർജത്തെ നമ്മിൽ നിന്ന് ഒഴിവാക്കുന്നതിന് കല്ലുപ്പ് കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു വിദ്യയാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. കല്ലുപ്പ് എന്ന് പറയുന്നത് കേവലം കറികളിൽ രുചിക്കൂട്ടിനായി ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്നതിലുപരി മഹാലക്ഷ്മി വസിക്കുന്ന അതിദിവ്യമാർന്ന ഒരു വസ്തുവാണ്. മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ടാണ് ഈ ഒരു കല്ലുപ്പിനെ കരുതിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷം നമ്മിൽ വർദ്ധിക്കുന്നതാണ്. ഇത് സാമ്പത്തികമായി ഒരു ഉയർച്ച ഉണ്ടാകുന്നതിനും കടബാധ പൂർണ്ണമായി നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിനും നമ്മെ സഹായിക്കുന്നതുമാണ്. നിലവിൽ നിങ്ങൾക്കിപ്പോൾ കടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ കടങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് വീടിപ്പോകും. ഇനിയിപ്പോൾ സാമ്പത്തികമായി ബാധ്യതകളൊന്നും ഇല്ല എങ്കിൽ ആ ഒരു സമ്പത്തിന്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് ഉണ്ടാകുകയും അത് നിങ്ങളെ ഒരു സമ്പന്നനാക്കി മാറ്റുകയും ചെയ്യും. സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുവകകളും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും. സ്വർണം, വസ്തു, ഗൃഹം, വസ്ത്രം തുടങ്ങി സകല വിലപിടിപ്പുള്ള സാധനങ്ങളും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മിലേക്ക് അത് വന്നു ചേരുമെന്നതാണ്. അപ്പൊ ഇനി ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നേടിയെടുക്കുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന്മേൽ വന്ന് ഭവിക്കാനിടയുള്ള തടസ്സങ്ങളെ പൂർണ്ണമായി ഒഴിക്കുന്നതിനും ഈ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ സിദ്ധിക്കുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ്. കല്ലുപ്പുകളുള്ള ഈ ഒരു കർമ്മം നമ്മുടെ ഗ്രഹത്തിൽ നമ്മൾ അനുഷ്ഠിക്കുമെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് പരിപൂർണമായി നമുക്ക് വളരെ വേഗത്തിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കുക. അല്ലായെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് ഉടനടി നമുക്ക് ഫലം കിട്ടുന്നത്. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഏതൊരു സമയവും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാമെങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ അത്യധികം ഫലം നമുക്ക് അധികമായി ലഭിക്കുന്നതാണ്. ആ സമയം ഏതാണ് എന്നുള്ളത് വീഡിയോയുടെ തുടർന്ന് വരുന്ന ഭാഗത്ത് ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. ഈ കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആദ്യം ആവശ്യം ഒരു കണ്ണാടി ബൗളാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു കണ്ണാടി കുപ്പിയാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതിന് പ്രത്യേകമായി അടച്ചുറപ്പുണ്ടാകണം എന്നതാണ്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ജാറുകളോ പ്ലാസ്റ്റിക് കുപ്പികളോ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കരുത്. കണ്ണാടി കുപ്പി തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും വായുവട്ടം ഒരല്പം വലുതായിട്ടുള്ള കണ്ണാടി കുപ്പി വേണം നമ്മൾ ഉപയോഗിക്കുവാന്. രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു കർമ്മത്തിലേക്ക് വേണ്ടുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അവശ്യ വസ്തുവായിട്ടുള്ള ആ ഒരു കല്ലുപ്പാണ് വേണ്ടത്. നമ്മുടെ ഗൃഹത്തിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഒരു കാരണവശാലും ഈ ഒരു കർമ്മത്തിന് ഉപയോഗിക്കരുത്, ഫലം നമുക്ക് ലഭിക്കില്ല. കടയിൽ നിന്ന് പുതിയ ഒരു കവർ കല്ലുപ്പ് നമ്മൾ ഈ ഒരു കർമ്മത്തിനായിട്ട് വാങ്ങുക. ഇനി അതല്ല, നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഇതുപോലെയുള്ള മാന്ത്രിക താന്ത്രിക കർമ്മങ്ങൾക്കായിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി മേടിച്ച് ശേഖരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ ഗൃഹത്തിൽ പാചകത്തിന് ഉപയോഗിച്ച കല്ലുപ്പിൽ നിന്ന് എടുക്കരുത്. പൊടിയുപ്പ് ഈ ഒരു കർമ്മത്തിനായിട്ട് ഉപയോഗിക്കരുത്. കല്ലുപ്പിലാണ് ലക്ഷ്മി സാന്നിധ്യം കൂടുതലായിട്ടുള്ളത്. വളരെയധികം പ്രാർത്ഥനയോടെ കിഴക്കോ വടക്കോ ദർശനമായി നിന്നുകൊണ്ട് ഒരു പിടി കല്ലുപ്പ് നമ്മുടെ കൈകളിൽ വാരി നമ്മുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ശേഷം ആ ഒരു കണ്ണാടി ബൗളിലേക്ക് നമ്മൾ അതിനെ നിക്ഷേപിക്കുക. പ്രാർത്ഥനയോടുകൂടി വേണം നിക്ഷേപിക്കുവാൻ. ഏകദേശം ആ ഒരു കണ്ണാടി ബൗളിന്റെ പകുതി നിറയുന്നത് വരെ മാത്രം ഈ ഒരു കല്ലുപ്പ് നിക്ഷേപിക്കുക. ഇനി രണ്ടാമതായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ഉണങ്ങിയ മഞ്ഞളാണ്. മഞ്ഞളിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും മംഗളകരമായ വസ്തുവാണ് ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞളിലും മഹാലക്ഷ്മി ദേവിയുടെ അംശമുണ്ട്. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആഗ്രഹം എന്തോ ആഗ്രഹം നിറവേറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മഞ്ഞൾ നമ്മൾ ഈ ഒരു കല്ലുപ്പിനുള്ളിലേക്ക് ആഴ്ത്തി വയ്ക്കുക. ലക്ഷ്മി ദേവിയുടെ അംശമായിട്ടുള്ള മഞ്ഞള് അതേ ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞിരിക്കുന്ന കല്ലുപ്പുമായിട്ട് കൂടിച്ചേരുമ്പോഴും
അതിന്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നതാണ്. കല്ലുപ്പും മഞ്ഞളും മാത്രം ചേർന്നിരിക്കുന്ന ഭവനങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ വരുത്തുപോക്ക് സ്ഥിരമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. ലക്ഷ്മി ദേവിയുടെ ഈ നിരന്തര സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധിപ്പെടുവാൻ സാധിക്കും. കടബാധ്യതകള്, ദുരിതങ്ങൾ, മനപ്രയാസം ഇതൊക്കെ തന്നെ ഒഴിഞ്ഞകന്ന് മാറിപ്പോകുന്നതാണ്. മാത്രമല്ല ക്രമേണ ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയും നമ്മുടെ ഗ്രഹത്തിലേക്ക് വളരെയധികം ശക്തിയോടുകൂടി നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം വയമ്പാണ്. വയമ്പും നമ്മൾ മഞ്ഞളി ചെയ്തതുപോലെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആഗ്രഹം എന്തോ ആഗ്രഹം നല്ല രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടമൂർത്തി, നമ്മുടെ ദേശദേവത, നമ്മുടെ കുടുംബപര ദേവത, വിഘ്നേശ്വരൻ, മഹാലക്ഷ്മി തുടങ്ങിയ സകല ദേവതകളെയും വിളിച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രശ്നം എന്താണോ അത് അവതരിപ്പിച്ച് വേണം നമ്മൾ ഈ ഒരു വയമ്പ് ഇതിനുള്ളിലേക്ക് നിക്ഷേപിക്കുവാൻ. ഈ ഒരു വയമ്പും നമ്മൾ ആ നട്ടുവെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ കുത്തി നിർത്തുന്ന രീതിയിൽ വേണം ഉപയോഗിക്കുവാൻ. ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കരുത്. ലക്ഷ്മി ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഉപ്പുപോലെയും മഞ്ഞള് പോലെയും ഉള്ള അതിദിവ്യമായ ശ്രേഷ്ഠമായ വസ്തുവാണ് ഈ ഒരു വയമ്പ് എന്ന് പറയുന്നത്. വയമ്പ് നമ്മൾ ഏതൊരു കർമ്മത്തിലും ഏത് ആഗ്രഹം നനച്ചുകൊണ്ടാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രയോഗിക്കുന്നത്, ആ ആഗ്രഹത്തിന്മേലുള്ള തടസ്സത്തെ അത് ഹരിക്കുമെന്നതാണ്. ഇവിടെ നമ്മൾ ധനപുരോഗതി കൈവരിക്കുന്നതിനും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വയമ്പ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ധനവരവിൽ നിലനിൽക്കുന്ന തടസ്സമൊക്കെ നീങ്ങിപ്പോയി കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ ധനം നമ്മളിലേക്ക് ഒഴുകിയെടുക്കുന്നതാണ്. വയമ്പിന് ആയുർവേദപരമായിട്ട് മാത്രമല്ല ആത്മീയപരമായിട്ടും ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പൊ ഈ മൂന്ന് വസ്തുക്കളും പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ ഒരു ജാറിനുള്ളിൽ ഇടുക. ഈ വയമ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു രസകരമായ വിശ്വാസം കൂടിയുണ്ട്, സന്ധ്യാസമയങ്ങളിൽ ഈ ഒരു വയമ്പിന്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല എന്ന്. ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന വയമ്പ് ലക്ഷ്മി ദേവിയുടെ അംശമായ കല്ലുപ്പുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുന്നതാണ്. ഇങ്ങനെ കല്ലുപ്പ് വയമ്പുമായി പ്രവർത്തിക്കുമ്പോൾ വയമ്പിന്റെ സ്വാഭാവികമായി ധനത്തെ ആകർഷിക്കാനുള്ള ആ ഒരു ശക്തി പതിന്മടങ്ങായിട്ട് വർദ്ധിക്കുന്നതാണ്. ഇത്രയും വെച്ചതിന് ശേഷം അതിലേക്ക് വീണ്ടും പ്രാർത്ഥനയോടുകൂടി സാമ്പത്തികമായിട്ട് നമുക്ക് അത്യുന്നതി കൈവരിക്കണം, കടങ്ങളൊക്കെ വീടിപ്പോണം. ഇനി കടമൊന്നും ഇല്ല എങ്കിൽ പല വരുമാന മാർഗങ്ങളിലൂടെ സമ്പത്ത് കൂടുതലായിട്ട് നമ്മിലേക്ക് വന്നു ചേരണം. ഈ വിധം പ്രാർത്ഥനയോടുകൂടി ശേഷിക്കുന്ന കുപ്പിയുടെ ഭാഗവും നമ്മൾ കല്ലുപ്പ് നിറയ്ക്കുക. ഇനി ഈ ഒരു ജാറ് ഭദ്രമായി അടച്ച് നമ്മുടെ പൂജാമുറിയിലോ അടുക്കളയിലോ ആരും ദർശിക്കുവാൻ ഇടയില്ലാത്ത ഒരു ഭാഗത്ത് നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ഗൃഹത്തിലുള്ളവർ കണ്ടു എന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ഗൃഹത്തിന് പുറത്തുള്ള ആരും ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ വേണം നമ്മുടെ അടുക്കളയിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ വെക്കുവാണ്. സകല വിധത്തിൽ നെഗറ്റീവ് ഊർജങ്ങളും നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്നത് ഈ ഒരു കർമ്മം ചെയ്ത് നമ്മൾ അത് സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഗൃഹം വിട്ടേ പോകുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ നിരന്തര വാസവും സാന്നിധ്യവും വരുത്തുപോക്കും നമ്മുടെ ഗൃഹത്തിലേക്കുണ്ടാകും. ഇനി കണ്ണേറ് ദോഷമോ അയൽക്കാരുടെ പ്രാക്കോ കൊണ്ടാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പലപ്പോഴും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. മറ്റ് പലരുടെയും കണ്ണ് വിളിദോഷങ്ങൾ, നമ്മളെ വിളിച്ചിരുത്തുക എന്ന് പറയും, ഇതിലൂടെ നമുക്കൊരു ആലസ്യം, മടി, ഒരു നിരുത്സാഹം ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടും. ഇതൊക്കെ നീങ്ങിപ്പോകുന്നതാണ്, അതോടൊപ്പം തന്നെ സ്ഥിരോത്സാഹം നമുക്ക് കൈവരുന്നതാണ്. നമ്മുടെ കർമ്മരംഗത്ത് പുരോഗതി നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും. പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് വരുന്നത് നമ്മുടെ കർമ്മ മേഖലയിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിൽ നിന്നാണ് അല്ലെങ്കിൽ ബിസിനസ് എന്തായിരുന്നാലും ആ ഒരു മേഖല ക്രമേണ ശക്തിപ്പെടാൻ തുടങ്ങും. അതിൽ നിന്ന് ക്രമേണ വരുമാനം നമുക്ക് അധികമായിട്ട് വർദ്ധിച്ച് ഗൃഹത്തിലേക്ക് ഒഴുകി വരുന്നതാണ്. പുതിയ പുതിയ വരുമാന സ്രോതസ്സുകളിലൂടെ ധനം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ലഭിക്കാതിരുന്ന ആ ഒരു ധനമൊക്കെ നിങ്ങൾക്ക് തടസ്സമൊന്നും കൂടാതെ ലഭിക്കുന്നതായിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഇനി നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വരുമാന സ്രോതസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ആരായിരുന്നാലും, അതൊരു പക്ഷേ ഗൃഹനാഥനായിരിക്കാം, ഗൃഹനായികയായിരിക്കാം, നമ്മുടെ ഗൃഹത്തിലേക്ക് അവർ ജോലി ചെയ്ത് ധനത്തെ കൊണ്ടുവരുന്നയാൾ കൃത്യമായിട്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒഴികെ മറ്റ് ദിവസങ്ങളിൽ കുറച്ച് കല്ലുപ്പ് ഇതിൽ നിന്ന് എടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ശേഷം നിങ്ങളുടെ ശിരസിൽ 3 വട്ടം ഇതിനെ ഒഴിയുക. ഒപ്പം നിങ്ങളുടെ കൈ, കാലുകൾ, ദേഹം മുഴുവൻ ഇതിനെ ഒഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ കുറച്ച് ജലം എടുത്ത് ആ ഒരു ജലത്തിലേക്ക് ഈ ഒരു ഉപ്പിട്ടതിന് ശേഷം അത് അലിഞ്ഞു തീരുമ്പോൾ നിങ്ങളുടെ ഗൃഹത്തിലെ സിങ്ക് തുറന്ന് ആ ഒഴുകുന്ന ജലത്തോടൊപ്പം ഒഴിച്ചു കളയാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കളയാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് മേൽ ഭവിച്ച സകല ദോഷങ്ങളും കണ്ണേറ് നാവേറ് ദോഷങ്ങളൊക്കെ തന്നെ അറ്റുമുറിഞ്ഞു പോകുന്നതിന് ഉത്തമമായ ഒരു പരിഹാര കർമ്മമാണ്. ഇത് ഗൃഹത്തിലെ മറ്റുള്ളവർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഗൃഹത്തിൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇത് പഠനത്തിൽ നിലനിൽക്കുന്ന ആലസ്യമൊക്കെ ഒഴിഞ്ഞ് അവർക്ക് നന്നായി പഠിക്കുവാനൊക്കെ കഴിയുന്നതിന് സഹായിക്കും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു കല്ലുപ്പ് പുറത്ത് കളയാൻ പാടില്ല. കാരണം അന്ന് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അന്ന് ഈ ലക്ഷ്മി പ്രതീകമായിട്ടുള്ള കല്ലുപ്പൊക്കെ നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞ് കളയുന്നത് ശോഭനമല്ല. അപ്പൊ മറ്റു ദിവസങ്ങളിൽ അതിൽ തന്നെ ശനി ഞായർ ഏറ്റവും ഉത്തമമാണ് കേട്ടോ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഒഴിക്കുന്നതിന്.
അല്ലാത്ത ദിവസങ്ങളിലും നമുക്ക് ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല. അതായത് ദൃഷ്ടിദോഷം ഒഴിക്കുന്നതിന് ഉപ്പ് ഈ വിധം ഉഴിഞ്ഞ് ജലത്തിൽ ലയിപ്പിച്ച് കളയുന്നതിന് തെറ്റില്ല. നമ്മളിങ്ങനെ ദൃഷ്ടിദോഷം ഒഴിക്കുന്നതിന് ഈ ഒരു കർമ്മം ചെയ്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഉപ്പ് എടുക്കുമ്പോൾ അതിൽ കുറവ് സംഭവിക്കുമല്ലേ. അപ്പൊ വീണ്ടും പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആ വാങ്ങിയ ഉപ്പിന്റെ കുറച്ച് ബാക്കി അതിട്ട് ഫില്ല് ചെയ്യുക. വീണ്ടും നിങ്ങൾ രഹസ്യമായി ഈ ഒരു ബോക്സ് നിങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഈ ഒരു കുപ്പി നിങ്ങൾ സൂക്ഷിക്കുക. ഒരു മാസം നമ്മൾ ഈ വിധത്തിൽ കർമ്മം ചെയ്തതായ ഉപ്പ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക. ഒരു മാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു തിങ്കൾ അതുപോലെ തന്നെ വ്യാഴം ദിവസങ്ങളിൽ ഈ കല്ലുപ്പ് മുഴുവൻ തട്ടി ഒരു പാത്രത്തിൽ ജലത്തിൽ ലയിപ്പിച്ച് നിങ്ങൾക്ക് സിങ്കിൽ ഒഴിച്ച് കളയുകയോ ഗൃഹത്തിന് പുറത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒഴിച്ച് കളയുകയോ ചെയ്യാം. ഈ ഒരു മഞ്ഞൾ അതുപോലെ തന്നെ വയമ്പ് നിങ്ങൾക്ക് അഗ്നിയിൽ നിക്ഷേപിക്കുകയോ ജലാശയത്തിൽ നിക്ഷേപിക്കുകയോ ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും വൃക്ഷ ചുവട്ടിലോ വൃക്ഷത്തിന്റെ പോടുകളിലോ നിങ്ങൾക്ക് അതിനെ ഉചിതമായിട്ട് നിക്ഷേപിക്കാവുന്നതാണ്. ഇനി അതല്ല, ഒരു തവണ കൂടി നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വയമ്പും മഞ്ഞളും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ ഇങ്ങനെ ആ ഒരു പഴയ കർമ്മത്തെ ഒഴിവാക്കി കഴിഞ്ഞാല് തുടർന്ന് വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഈ ഒരു കർമ്മത്തെ തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കും. അപ്പൊ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടൊരു സമയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ ആ ഒരു ശുക്രഹോരയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 6-ന് 7-ന് ഇടയിലുള്ള ആ ഒരു ശുക്രഹോരയിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാം. അന്നേ ദിവസം തന്നെ 1-ന് 2-ന് ഇടയിലുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാം. രാത്രി 8-ന് 9-ന് ഇടയിലുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു കർമ്മം ചെയ്യാം. ഇനി ചൊവ്വാഴ്ച രാവിലെ 8-ന് 9-ന് ഇടയിലുള്ള ആ ഒരു സമയത്ത് ശുക്രഹോരയാണ് നിങ്ങൾക്ക് ആ ഒരു സമയം ഈ ഒരു കർമ്മം ചെയ്യാം. മധ്യാഹ്നം 3-ന് 4-ന് ഇടയിലുള്ള ആ ഒരു സമയവും രാത്രി 10-ന് 11-ന് ഇടയിലുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. അപ്പൊ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യമുള്ള ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ പറയുന്ന സമയങ്ങളിൽ കൂടുതലായിട്ട് ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്താൽ നമ്മുടെ കർമ്മത്തിന്മേൽ ഉണ്ടാകുന്ന ശക്തി വളരെയധികം അധികരിക്കുന്നതാണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് ഗുണത്തെ അല്ലെങ്കിൽ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പൊ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഏതെങ്കിലും വിധത്തിൽ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ നടക്കുമോ, അങ്ങനെയുള്ള ഒരു സന്ദേഹം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതിൽ നടക്കും, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാകും, ഈ ഒരു കർമ്മം ചെയ്താൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്ന വിശ്വാസത്തോടുകൂടി, എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ പോലും ഇത് നടക്കില്ല, ഇത് വെറുതെയാണ് എന്നുള്ള നെഗറ്റീവ് തോട്ട് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഈ ഒരു കർമ്മമൊക്കെ ചെയ്ത് അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുമ്പോൾ മാത്രം നിങ്ങളിത് വിശ്വസിച്ചാൽ മതി. പക്ഷേ അതിനു മുൻപ് ഇതിനെ അവിശ്വസിക്കരുത്. ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ, നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കടബാധ്യതകൾ പൂർണ്ണമായിട്ട് അകന്നു പോകുന്നതാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.